നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് നല്ല ദിവസമാണ് വെള്ളിയാഴ്ച വളരെ സന്തോഷത്തെ തരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച നക്ഷത്രവും ശുഭ നക്ഷത്രമാണ് അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഇടവരുന്ന ദിവസമാണ് ഇന്ന് ആണ് നീറ്റിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നവർക്ക് റിസൾട്ട് വരുന്ന ദിവസം ഇപ്പോൾ അവരുടെ ഭാഗ്യദായകമായ ദിവസമാണ് നമ്മൾ വലുതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ഇങ്ങനെ കിട്ടാൻ പോണേ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം എത്ര റിസൾട്ട് വരുന്ന ദിവസത്തിനെ കാൽ നമ്മൾ എഴുതുന്ന ദിവസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ന റിസൾട്ട് വരുന്ന ദിവസവും നല്ല ദിവസമാണെന്നാണ് ഞാൻ പറഞ്ഞത് എഴുതിയ ദിവസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതുപോലെ തന്നെ ഇന്ന് ശുഭ ദിവസം തന്നെയാണ് ഇന്ന് റെസൾട്ടൊക്കെ വന്ന് പറഞ്ഞവർക്ക് പ്രതീക്ഷിക്കാതെ അവർക്ക് അഡ്മിഷനൊക്കെ കിട്ടും പലയിടത്തും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഉത്തരനക്ഷത്രം മാസത്തിലെ ഉത്തരനക്ഷത്രം ബർത്ത് ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ് ഈ വർഷം ഏതൊക്കെ രീതിയിൽ ഭാഗ്യദായകമാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും നല്ല വിദ്യാഭ്യാസത്തിന് തുനിയുന്നവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും മാത്രമല്ല വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വിവാഹ തടസ്സം മാറി വിവാഹം നടക്കും നല്ല വധുവരന്മാരെ സൃഷ്ടി നമുക്ക് സിദ്ധിക്കും അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ അല്ലാതെ വാഹന വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഈ വർഷം ഭാഗ്യദായകമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനൊക്കെ ഇറങ്ങിക്കൊള്ളണ എന്താണോ നമ്മളുടെ എയിം അതിലേക്ക് വേണ്ടി പ്രയത്നിക്കണം ഒപ്പം തന്നെ നമുക്ക് ആ കിട്ടേണ്ട ഫലം ഒന്നും കിട്ടാതിരിക്കരുത് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക് ദേവി പ്രീതി വരുത്തണം ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ഇവ നടത്തണം അതുപോലെ ഒരു ദുർഗായന്ത്രം നമുക്കൊരു വർഷത്തേക്ക് കിട്ടിക്കൊള്ളുക ജോലി ചെയ്യുന്നവരാണെങ്കിൽ ദുർഗായന്ത്രത്തിൻ്റെ കൂടെ ധനാകർഷണ യന്ത്രം കിട്ടണം പഠിക്കുന്നവർ ദുർഗായന്ത്രത്തിൻ്റെ കൂടെ വിദ്യാവിജയപ്രദായനീ യന്ത്രം കെട്ടിക്കൊള്ളണം ഇപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൂടി ഡെവലപ്പ് ചെയ്ത് തരും അതുപോലെ ഇന്ന് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു നല്ല ദിവസമാണ് ഓരോ കാര്യങ്ങൾക്ക് നല്ല ഫലത്തെ സിദ്ധിക്കുന്ന ദിവസമാണ് സന്തോഷപ്രദമായ ദിവസം ആയിത്തീരും പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾക്ക് സൂക്ഷിക്കണം പ്രധാനമായിട്ട് യാത്ര തിരിച്ചെന്ന് ഓരോ കാര്യങ്ങൾക്ക് പോകാൻ ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാഹു സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തരമണി മുതൽ പന്ത്രണ്ട് വരെ എന്ന് പക്ഷേ പത്തര മണിക്ക് രാഹു ആരംഭിക്കില്ല രാവുകാലം തുടങ്ങുന്നത് തന്നെ പത്തുമണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ അത് പന്ത്രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ട് അതുപോലെ ഇന്ന് അഭിജിത് മുഹൂർത്തം പറഞ്ഞതും ശരിക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെയാണ് നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികൻ്റെയും യമഖണ്ഠൻ്റെയും കാലഘട്ടം അതിൽ കാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്തിരണ്ട് തൊട്ട് ഒമ്പത് പതിനാറ് വരെയും കാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് അഞ്ച് മണി വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ് ഈ സമയം ഒരു ശുഭകാര്യത്തിനും തിരഞ്ഞെടുക്കരുത് അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസമെന്ന് പറഞ്ഞു നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം അതിന് ഇറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് ചുവപ്പ് ദേവിയുടെ കളറായ ചുവന്ന കളറ് വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക അത് ബ്ലൗസ് ആയിട്ടായാലും ശരി ഷർട്ടായിട്ടായാലും ശരി ഷോളായിട്ടായാലും ശരി അതുപോലെ കർച്ചീപ്പായിട്ടായാലും ശരി അല്ലാത്തവർ ഒരു കുറിയായിട്ടെങ്കിലും ചുവപ്പ് നമുക്ക് ധരിച്ചുകൊണ്ട് പോണത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും സന്തോഷം തരട്ടെ സർവേശ്വരി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം